എട്ടാം ക്ലാസ്സിലെ കെമിസ്ട്രിയുടെ ആദ്യത്തെ ചാപ്റ്ററായ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററിന്റെ മൂന്നാമത്തെ പാർട്ടാണ് ഇത്. ആദ്യത്തെ രണ്ട് പാർട്ട് കാണാത്തവർ ഉണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാകും, ചെക്ക് ചെയ്യുക. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷനെ കുറിച്ചാണ്. ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷനും കമ്പോണൻസിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്. എന്താണ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ? ഇഫ് ദ ബോയിലിംഗ് പോയിന്റ്സ് ഓഫ് എ കമ്പോണൻസ് ഹാവ് എ വെരി സ്മാൾ ഡിഫറൻസ്, ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഈസ് ടു ബി യൂസ്ഡ് ടു സെപ്പറേറ്റ്. അതായത് ബോയിലിംഗ് പോയിന്റുകൾ തമ്മിൽ ചെറിയ ഡിഫറൻസ് ആണെങ്കിൽ അതിൽ നിന്ന് കമ്പോണൻസിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഉപയോഗിക്കുന്നു. നിങ്ങളുടെ ടെസ്റ്റിൽ തന്നെ അതിന് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എഥനോളിൻ്റെയും മെഥനോളിൻ്റെയും രണ്ട് ഒരു മിശ്രിതമാണ്. അതിൽ നിന്ന് ഈ എഥനോളിനെയും മെഥനോളിനെയും വേർതിരിച്ചെടുക്കുന്നതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു എക്സ്പെരിമെന്റ് നോക്കൂ. എഥനോളിന്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് എത്രയാണ്? എഥനോളിന്റെ ബോയിലിംഗ് പോയിന്റ് 78°C. ഇവിടെ മെഥനോളിന്റെ വരുമ്പോഴത്തേക്ക് മെഥനോളിന്റെ ബോയിലിംഗ് പോയിന്റ് എത്രയാണ്? 65°C. എഥനോളിന്റെയും മെഥനോളിന്റെയും ബോയിലിംഗ് പോയിന്റ്സ് തമ്മിലുള്ള ഡിഫറൻസ് നോക്കൂ. ഒരു ചെറിയ വ്യത്യാസം മാത്രമേ അവ തമ്മിലുള്ളൂ. ഇങ്ങനെയുള്ള കമ്പോണൻസിനെ വേർതിരിച്ചെടുക്കാൻ വേണ്ടിയാണ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഉപയോഗിക്കുന്നത്. നോക്കൂ, ഈ എക്സ്പെരിമെന്റിൽ ഈ ഒരു പിക്ചർ ചെക്ക് ചെയ്യും. ഇവിടെ താഴെ ഈ മിക്സ്ചർ അതിന് ചൂടാക്കുമ്പോഴത്തേക്ക് ദ ഫ്രാക്ഷനേറ്റിംഗ് കോളത്തിലേക്ക് പോകും. ഫ്രാക്ഷനേറ്റിംഗ് കോളത്തിലാണ് ലിക്വിഫാക്ഷനും വേപ്പറൈസേഷനും ഒക്കെ നടക്കുന്നത്. അതുവഴി നേരെ കണ്ടൻസറിൽ പോകും. കണ്ടൻസറിൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, കണ്ടൻസറിലാണ് തണുപ്പിക്കൽ പ്രക്രിയ നടക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ വാട്ടർ ഇൻലെറ്റ്, വാട്ടർ ഔട്ട്ലെറ്റ്, ഈ വേപ്പറൈസ് ആയിട്ട് വരുന്ന ഇതിനെ തണുപ്പിച്ച് ലിക്വിഡാക്കി മാറ്റുകയാണ് ഇവിടെ നടക്കുന്നത്, ഈ കണ്ടൻസറിൽ നടക്കുന്നത്. അതുവഴി ആദ്യം ആരായിരിക്കും ബോയിൽ ചെയ്ത് പോകുന്നത്, വേപ്പറൈസ് ചെയ്ത് പോകുന്നത് ആരായിരിക്കും? മെഥനോളിന്റെ ബോയിലിംഗ് പോയിന്റ് എത്രയാണ്? 65°C. ആദ്യം ചൂടാക്കുമ്പോൾ ഒരു 65 ഡിഗ്രി ഒക്കെ ആകുമ്പോഴത്തേക്ക് മെഥനോള് നേരെ വേപ്പറൈസ് ചെയ്ത് പോകും. അതുവഴി പിന്നെ അതിനെ തണുപ്പിച്ച് നേരെ ഈ ഒരു ബൗളിലോട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. രണ്ടാമത് എഥനോളിനെയും അതേ രീതിയിൽ മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ ഫ്രാക്ഷനേറ്റിംഗ് കോളത്തിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് ചെറിയ ചെറിയ അറകൾ പോലെയാണ് കാണപ്പെടുന്നത്. ഫ്രാക്ഷനേറ്റിംഗ് കോളത്തിലും പോയിട്ട് അവിടെ നിന്ന് നേരെ കണ്ടൻസറിൽ വന്ന് അത് വേപ്പർ തണുത്ത് നേരെ ഈ ബൗളിലോട്ട് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ മനസ്സിലായോ എന്താണ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്നത്? ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്ന് പറഞ്ഞാൽ ഇഫ് ദ ബോയിലിംഗ് പോയിന്റ്സ് ഓഫ് എ കമ്പോണൻസ് ഹാവ് എ വെരി സ്മോൾ ഡിഫറൻസസ്, അതാണ് ഇമ്പോർട്ടൻറ്റ്. കമ്പോണൻസ് തമ്മിൽ സ്മോൾ ഡിഫറൻസ് ആണ് ഉള്ളതെങ്കിൽ അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഉപയോഗിക്കുന്നു. ഓക്കെ, ക്ലിയർ ആയോ? അടുത്ത് അതിൻ്റെ കൂടെ തന്നെ ഉള്ളതാണ് നമ്മൾ ഈ ക്രൂഡ് ഓയിൽ ഉണ്ടല്ലോ, അതിൽ നിന്നും പെട്രോളിനെയും കെറോസിനെയും എല്ലാം വേർതിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ആണ് ഉപയോഗിക്കുന്നത്. പെട്രോൾ, ഡീസൽ, കെറോസിൻ, നാഫ്ത എക്സെട്ര ആർ സെപ്പറേറ്റഡ് ബൈ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. ഇവയൊക്കെ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ വഴിയാണ്. ഓക്കെ, അടുത്തത് സെപ്പറേറ്റിംഗ് ഫണൽ ഉപയോഗിച്ചുള്ള സെപ്പറേഷൻ ആണ്. സെപ്പറേഷൻ യൂസിങ് സെപ്പറേറ്റിംഗ് ഫണൽ. ഇവിടെ നോക്കൂ, ഒരു എക്സ്പെരിമെന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. സെപ്പറേറ്റിംഗ് ഫണൽ വഴി സെപ്പറേറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളത് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഫിൽ 1/4 ഓഫ് എ ബോട്ടിൽ വിത്ത് കെറോസിൻ, പോർ ഈക്വൽ എമൗണ്ട് ഓഫ് വാട്ടർ ഇൻടു ഇറ്റ്, ക്ലോസ് ദ ബോട്ടിൽ ആൻഡ് ഷേക്ക്, കീപ് ഇറ്റ് അസൈഡ് ഫോർ എ ഫ്യൂ മിനിറ്റ്സ് ആൻഡ് ഒബ്സർവ്. അതായത് ഇപ്പോൾ ഒരു ബോട്ടിലില് പകുതിയോളം വെള്ളം എടുക്കുക, അതിനൊക്കെ പകുതിയോളം കെറോസിനും എടുക്കുക, രണ്ടും കൂടെ നല്ലോണം കുലുക്കാൻ പറഞ്ഞിരിക്കുകയാണ്. കുലുക്കിയതിന് ശേഷം അതിനെ ഒന്ന് ഒബ്സർവ് ചെയ്യാൻ പറയാണ്. എന്ത് സംഭവിക്കും?
കെറോസിൻ വെള്ളത്തിന്റെ മുകളിൽ പൊങ്ങി കിടക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതായത് രണ്ടും രണ്ട് ഇതായിട്ട് ഇരിക്കുന്നത് കാണാം. അതായത് കെറോസിനും വെള്ളവും ഒരിക്കലും മിസിബിൾ ആവില്ല, കൂടിച്ചേരില്ല. അവയ്ക്ക് നമുക്ക് എന്താ പറയാ, ഇൻമിസിബിൾ എന്ന് പറയും. അപ്പൊ എന്താണ് സെപ്പറേറ്റിംഗ് ഫണൽ? സെപ്പറേറ്റിംഗ് ഫണൽ ഈസ് ആൻ അപ്പാരറ്റസ് യൂസ്ഡ് ഫോർ സെപ്പറേറ്റിംഗ് ഇൻമിസിബിൾ ലിക്വിഡ്സ്. ഇൻമിസിബിൾ ലിക്വിഡ്സിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെപ്പറേറ്റിംഗ് ഫണൽ ഉപയോഗിക്കുന്നത്. ഇൻമിസിബിൾ ആയിട്ടുള്ള ലിക്വിഡ്സിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി സെപ്പറേറ്റിംഗ് ഫണൽ ഉപയോഗിക്കുന്നു. അപ്പൊ നമ്മൾ ആദ്യം ഡിസ്റ്റിലേഷൻ പഠിച്ചു, അത് കഴിഞ്ഞിട്ട് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ പഠിച്ചു, അത് അടുത്തത് ഈ സെപ്പറേറ്റിംഗ് ഫണലാണ്. നോക്കൂ, ഇനി ഈ പിക്ചറിലോട്ട് വന്നാൽ, ഈ പിക്ചറിൽ വരുമ്പോഴത്തേക്ക് നോക്കൂ, ഈ ഒരു അപ്പാരറ്റസ് ഇത് കെറോസിനും വാട്ടറും കൂടെ ഇട്ടോ മിക്സ് ചെയ്ത് വച്ചിരിക്കുന്നതാണ്. മുകളില് ഈ കാണുന്ന മുകൾ ഭാഗത്ത് കാണുന്നത് കെറോസിനാണ്, മുകളില് ഈ കാണുന്നത് കെറോസിനാണ്, അതിന്റെ താഴെ വാട്ടറാണ്. അപ്പൊ എന്തു ചെയ്യും, ഈ നോവ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് വാട്ടർ അത്രയും ഒരു ബീക്കറിൽ അല്ലെങ്കിൽ ഒരു ബൗളിൽ നമുക്ക് ശേഖരിക്കാം. അത് കഴിഞ്ഞതിന് ശേഷം കെറോസിനെ വേറൊരു ബൗളിലോട്ട് നമുക്ക് ശേഖരിക്കാം. ഈ രീതിയിൽ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നതിന് സെപ്പറേറ്റ് ചെയ്യുന്നതാണ് ഈ സെപ്പറേറ്റിംഗ് ഫണൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ സെപ്പറേറ്റിംഗ് ഫണൽ ഈസ് ആൻ അപ്പാരറ്റസ് യൂസ്ഡ് ഫോർ സെപ്പറേറ്റിംഗ് ഇമ്മിസിബിൾ ലിക്വിഡ്സ് ഫ്രം ദെയർ മിക്സ്ചർ. ഇമ്മിസിബിൾ ലിക്വിഡ്സിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് സെപ്പറേറ്റിംഗ് ഫണൽ യൂസ് ചെയ്യുന്നത്. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് സബ്ലിമേഷൻ. സബ്ലിമേഷൻ ഒരിക്കൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് സബ്ലിമേഷൻ എന്നുള്ളത്? സബ്ലിമേഷൻ എന്ന് പറഞ്ഞാൽ സോളിഡായിരിക്കുന്ന വസ്തു ഡയറക്റ്റ് ആയിട്ട് ഗ്യാസായി മാറുന്ന പ്രവർത്തനമാണ് സബ്ലിമേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നോക്കൂ, ഇവിടെ അയഡിൻ വേപ്പറിന്റെ കാര്യം പറയുന്നുണ്ട്. അയഡിൻ സോളിഡ് ആയിരിക്കുന്ന അയഡിനെ ചൂടാക്കുമ്പോഴത്തേക്ക് അത് നേരെ എന്തോന്നായിട്ട് മാറുന്നു, ഗ്യാസായി മാറുന്നു. അത് ഒരു സബ്ലിമേഷനാണ്. സോ അയഡിൻ ക്രിസ്റ്റൽസ് ചൂടാക്കുമ്പോഴത്തേക്ക് അത് നേരെ ഗ്യാസായി മാറുന്നു. പിന്നെ വേറൊരു എക്സാമ്പിൾ എന്തോന്ന് പറയാം, ക്യാംഫർ. ക്യാംഫർ എന്ന് പറഞ്ഞാൽ കർപ്പൂരം. കർപ്പൂരം ചൂടാക്കുമ്പോഴത്തേക്ക് അത് നേരെ വേപ്പറൈസ് ചെയ്ത് പോവാണ് ചെയ്യുന്നത്. ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്, അയഡിൻ ഈസ് എ സബ്സ്റ്റൻസ് ദാറ്റ് ചേഞ്ചസ് ഡയറക്ട്ലി ഇൻ ടു ഗ്യാസ് ഓൺ ദ ഹീറ്റിംഗ് വിത്തൗട്ട് ചേഞ്ചിങ് ഇൻ ടു ലിക്വിഡ്. ലിക്വിഡ് ആകാതെ അയഡിനെ ചൂടാക്കുമ്പോൾ അയഡിൻ ഡയറക്റ്റ് ആയിട്ട് ഗ്യാസായി മാറുന്നു. അതാണ് വിച്ച് അതർ സബ്സ്റ്റൻസസ് ഷോ ദ സെയിം പ്രോപ്പർട്ടി. ഇതേ പ്രോപ്പർട്ടിയുള്ള വേറെ ഏതൊക്കെ, അതിവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ടെസ്റ്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ നാഫ്തലീനും ക്യാംഫറും അമോണിയം ക്ലോറൈഡും ഒക്കെ ഈ രീതിയിൽ സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റുന്നത് സബ്ലിമേഷൻ വഴി സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണ്. അപ്പൊ സബ്ലിമേഷൻ എന്താണ്, എന്താണ് സബ്ലിമേഷൻ? ദ പ്രോസസ് ഇൻ വിച്ച് എ സോളിഡ് വെൻ ഹീറ്റഡ് ചേഞ്ചസ് ഡയറക്ട്ലി ഇൻ ടു ഗ്യാസ് വിത്തൗട്ട് മെൽറ്റിംഗ് ഇൻ ടു ലിക്വിഡ് ഈസ് കാൾഡ് സബ്ലിമേഷൻ. അതാണ് സബ്ലിമേഷൻ എന്ന് പറയുന്നത്. അതായത് സോളിഡ് ആയിരിക്കുന്ന വസ്തുവിനെ ഹീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അത് ലിക്വിഡ് ആവാതെ ഡയറക്റ്റ് ആയിട്ട് ഗ്യാസ് ആയി മാറുന്ന പ്രവർത്തനമാണ് സബ്ലിമേഷൻ. ദ പ്രോസസ് ഇൻ വിച്ച് എ സോളിഡ് വെൻ ഹീറ്റഡ് ചേഞ്ചസ് ഡയറക്ട്ലി ഇൻ ടു ഗ്യാസ് വിത്തൗട്ട് മെൽറ്റിംഗ് ഇൻ ടു ലിക്വിഡ് ഈസ് കാൾഡ് സബ്ലിമേഷൻ. ഇവിടെ ഒരു പിക്ചർ എക്സ്പെരിമെന്റ് കൊടുത്തിരിക്കുകയാണ്. ചൈന ഡിഷ് ഇതുപോലെ ഒരു ഡിഷ് എടുക്കുക, അതിനകത്ത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഏതൊക്കെ അമോണിയം ക്ലോറൈഡിന്റെയും സാൻഡിന്റെയും ഒരു മിശ്രിതം എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ താഴത്തെ ഈ ഭാഗത്ത് അമോണിയം ക്ലോറൈഡും സാൻഡും തമ്മിലുള്ള മിശ്രിതം എടുക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു ഫണൽ കൊണ്ട് കമഴ്ത്തി വെക്കുക. അതിന്റെ ഏറ്റവും മുകളിൽ ഒരു കോട്ടൺ വെച്ചിട്ടുണ്ട്. കോട്ടൺ വേപ്പറൈസ് ചെയ്ത് പോകുന്നത് പുറത്തോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കോട്ടൺ വച്ചിരിക്കുന്നത്. എന്നിട്ട് ഇത് ഹീറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അമോണിയം ക്ലോറൈഡ് എന്ന് പറയുന്നത് എന്തോന്ന് സംഭവിക്കും? അമോണിയം ക്ലോറൈഡ് നേരെ ചൂടാകുമ്പോഴത്തേക്ക് വേപ്പറൈസ് ചെയ്ത് ഗ്യാസ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ആ ഒരു എക്സ്പെരിമെന്റ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പൊ സബ്ലിമേഷൻ എന്താണെന്ന് മനസ്സിലായോ? സബ്ലിമേഷൻ എന്ന് പറയുമ്പോൾ ദ പ്രോസസ് ഇൻ വിച്ച് എ സോളിഡ് ദെൻ ഹീറ്റ് ചേഞ്ചസ് ഡയറക്ട്ലി ഇൻ ടു ഗ്യാസ് വിത്തൗട്ട് മെൽറ്റിംഗ് ഇൻ ടു ലിക്വിഡ് ഈസ് കാൾഡ് സബ്ലിമേഷൻ.
സോളിഡിനെ ഹീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ലിക്വിഡ് ആകാതെ ഗ്യാസായി മാറുന്ന പ്രവർത്തനമാണ് സബ്ലിമേഷൻ. നിങ്ങൾക്ക് മനസ്സിലായത്? അടുത്തൊരു സെപ്പറേറ്റിംഗ് മെത്തേഡ് ആണ് സെൻട്രിഫിക്കേഷൻ. സെൻട്രിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദിസ് ഈസ് എ മെത്തേഡ് ഫോർ സെപ്പറേറ്റിംഗ് കമ്പണൻസ് ഫ്രം എ മിക്സ്ചർ ബേസ്ഡ് ഓൺ ദ ഡിഫറൻസ് ഇൻ ദ മാസ് ഓഫ് പാർട്ടിക്കിൾസ്. പാർട്ടിക്കിൾസിന്റെ മാസിനുള്ള ഡിഫറൻസ് അനുസരിച്ച് സെപ്പറേറ്റ് കമ്പണൻസിനെ സെപ്പറേറ്റ് ചെയ്യുന്നതിലാണ് ഈ സെൻട്രിഫിക്കേഷൻ ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ താഴത്ത് നോക്കൂ, ദ പാർട്ടിക്കിൾസ് വിത്ത് ദെൻ ഗെറ്റ് സെപ്പറേറ്റഡ് എവേ ഫ്രം ദ സെന്റർ ആൻഡ് ദോസ് വിത്ത് ലോവർ മാസ് റിമെയിൻ ക്ലോസ് ടു ദ സെന്റർ. അതായത് മാസ് ഹയർ മാസ് ഉള്ളവർ സെന്ററിൽ നിന്ന് ദൂരോട്ട് പോകും, ലോവർ മാസ് ഉള്ളവർ നേരെ സെന്ററിലോട്ട് വരും. ആ രീതിയിലുള്ള ഒരു സെപ്പറേഷനാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ നോക്കൂ, ഇൻ ഓർഡർ ടു സെപ്പറേറ്റ് ഇൻസോലുബിൾ പാർട്ടിക്കിൾസ് ഇൻ എ ലിക്വിഡ് മിക്സ്ചർ ഓൺ ദ ബേസിസ് ഓഫ് ദെയർ മാസ് ഡിഫറൻസ്. മാസ് ഡിഫറൻസിലെ വ്യത്യാസം അനുസരിച്ചാണ് നമുക്കിവിടെ സെപ്പറേഷൻ നടത്തുന്നത്. അതായത് ഒരു പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ഇൻസോലുബിൾ ആയിരിക്കണം. ഇൻസോലുബിൾ പാർട്ടിക്കിൾസ് തമ്മിൽ മാത്രമേ സെൻട്രിഫ്യൂഗേഷൻ നടത്താൻ പറ്റുകയുള്ളൂ. അപ്പോ എന്താണ് സെൻട്രിഫ്യൂഗേഷൻ? ഇൻ ഓർഡർ ടു സെപ്പറേറ്റ് ഇൻസോലുബിൾ പാർട്ടിക്കിൾസ് ഇൻ എ ലിക്വിഡ് മിക്സ്ചർ ഓൺ ദ ബേസിസ് ഓഫ് ദെയർ മാസ് ഡിഫറൻസ് സെൻട്രിഫ്യൂഗേഷൻ ഈസ് യൂസ്ഡ്. ദിസ് പ്രോസസ് ഈസ് നോൺ ആസ് സെൻട്രിഫ്യൂഗേഷൻ. വസ്തുക്കൾ കമ്പണൻസ് എന്ന് പറയുന്നത് ഇൻസോലുബിൾ ആയിരിക്കണം, അതിലെ മാസ് ഡിഫറൻസ് വ്യത്യസ്തമായിരിക്കണം. ആ രീതിയിലുള്ള വസ്തുക്കൾ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് സെൻട്രിഫ്യൂഗേഷൻ ഉപയോഗിക്കുന്നത്. ഇത് ക്ലിനിക്കൽ ലബോറട്ടറീസിൽ, ഇതിൽ പറയാം ക്ലിനിക്കൽ ലബോറട്ടറീസിൽ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലഡ് സാമ്പിളിൽ നിന്ന് ബ്ലഡ് സെൽസ് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സെൻട്രിഫ്യൂഗേഷൻ ആണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഏത് ബട്ടർ കറണ്ടിൽ നിന്ന് ബട്ടർ സെപ്പറേറ്റ് ചെയ്യാനും ഈ മെത്തേഡ് ഉപയോഗിക്കുന്നു. ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സെൻട്രിഫ്യൂഗ് എന്ന് പറയുന്ന ഇതില് രണ്ട് ടെസ്റ്റ് ട്യൂബില് രണ്ട് വസ്തുക്കൾ നമ്മൾ മിക്സ് ചെയ്ത് വച്ചിരിക്കുന്നു. അത് ഇത് വെച്ച് റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇൻസോലുബിൾ ആയിട്ടുള്ള സംഭവം നേരെ അതിന് താഴെ വരികയും ബാക്കിയുള്ളതെല്ലാം അതിന് സെൻട്രോട് അടുത്ത് വരികയും ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ രീതിയിലുള്ള സെപ്പറേഷനാണ് സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറയുന്നത്. അപ്പൊ സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറഞ്ഞാൽ ഇൻ ഓർഡർ ടു സെപ്പറേറ്റ് ഇൻസോലുബിൾ പാർട്ടിക്കിൾസ് ഇൻ എ ലിക്വിഡ് മിക്സ്ചർ ഓൺ ദ ബേസിസ് ഓഫ് ദെയർ മാസ് ഡിഫറൻസ്. ദിസ് പ്രോസസ് ഈസ് നോൺ ആസ് സെൻട്രിഫ്യൂഗേഷൻ. മനസ്സിലായോ? അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ക്രോമാറ്റോഗ്രാഫി. ക്രോമറ്റോഗ്രാഫി എന്ന് പറഞ്ഞാൽ ചായങ്ങളിൽ നിന്ന് അതിന്റെ ഘടകങ്ങളെ വേർതിരിക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതലായിട്ട് ക്രോമറ്റോഗ്രാഫി ഉപയോഗിക്കുന്നത്. ഇവിടെ തന്നെ ഒരു എക്സ്പെരിമെന്റ് തന്നിട്ടുണ്ട്, നിങ്ങളിവിടെ നോക്കൂ. പുട്ട് എ ബ്ലാക്ക് സ്പോട്ട് യൂസിങ് എ സ്കെച്ച് പെൻ ഓൺ വൺ എൻഡ് ഓഫ് ദ ഫിൽറ്റർ പേപ്പർ കട്ട് ലൈക്ക് എ റിബൺ. ഫിൽറ്റർ പേപ്പറിനെ ഒരു റിബൺ കണക്കിന് കട്ട് ചെയ്തിട്ട് അതിന്റെ താഴ്ഭാഗത്തായിട്ട് ഒരു ബ്ലാക്ക് സ്പോട്ട് ഇടാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് ആദ്യത്തെ പിക്ചറിൽ അതാണ് കൊടുത്തിരിക്കുന്നത്. Keep this dipped in the water in a beaker. രണ്ടാമത്തെ ഫിഗറിൽ എന്തോന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഇതിനെ വാട്ടറിലോട്ട്, ആ സ്പോട്ടിനെ വാട്ടറിനുള്ളിലോട്ട് തിപ്പി താഴ്ത്തി ചെയ്ത് വെക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്ത് സംഭവിക്കുന്നത്? രണ്ടാമത്തെ പിക്ചർ നോക്കൂ. ഇതില് മൂന്ന് കളറായിട്ട് അത് തിരിയാണ് ചെയ്യുന്നത്. ഏതൊക്കെ? ഗ്രീൻ, റെഡ്, ബ്ലൂ എന്ന മൂന്ന് കളറായിട്ട് അത് സ്പ്രെഡ് ചെയ്യാണ് ചെയ്യുന്നത്. What can be observed when the water level in the filter paper is set? നമുക്ക് നോക്കിയപ്പോഴത്തേക്ക് എന്താണ് മനസ്സിലായത്? ഫിൽറ്റർ പേപ്പറിൽ എന്താണ് സംഭവിച്ചത്? ഡിഫറെന്റ് കളേഴ്സ് സ്പ്രെഡ്. ഫിൽറ്റർ പേപ്പറിൽ എന്താണ് സംഭവിച്ചത്? ഡിഫറെന്റ് കളേഴ്സ് സ്പ്രെഡ്. അത് നമ്മൾ ഇവിടെ എഴുതാം. ഡിഫറെന്റ് കളേഴ്സ് സ്പ്രെഡ്. ഡിഫറെന്റ് കളേഴ്സ് സ്പ്രെഡ്. അടുത്ത് What can be inferred from the different colors found in the filter paper? എന്തുകൊണ്ടാണ് ഈ ഫിൽറ്റർ പേപ്പറിൽ ഈ ഡിഫറെന്റ് കളേഴ്സ് വന്നത്? എന്തുകൊണ്ടാണ് ഈ ബ്ലാക്ക് എന്ന് പറയുന്നത് ഏതിന്റെ ചേർന്ന് വരുന്നതാണ്? റെഡും ബ്ലൂവും ഗ്രീനും ചേർന്ന് വരുന്നതാണ് ബ്ലാക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ആ ഡിഫറെന്റ് കളേഴ്സിനെ സെപ്പറേറ്റ് ചെയ്ത് വരികയാണ് ചെയ്തത്. അപ്പൊ ഇവിടെ എന്തു എഴുതാം? ബ്ലാക്ക് സ്പോട്ട് കണ്ടെയ്നിങ് ഡിഫറെന്റ് കളേഴ്സ്. ഇവിടെ നമുക്ക് എന്ത് എഴുതാം? ബ്ലാക്ക് സ്പോട്ട് കണ്ടെയ്നിങ് ഡിഫറെന്റ് കളേഴ്സ്.
ബ്ലാക്ക് സ്പോട്ട്, ബ്ലാക്ക് സ്പോട്ട് കണ്ടെയ്നിങ് ഡിഫറെന്റ് കളർ. അതുകൊണ്ടാണ് ഈ കളേഴ്സ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് വന്നത്. ഈ മെത്തേഡിനാണ് ക്രോമറ്റോഗ്രാഫി എന്ന് പറയുന്നത്. അപ്പൊ ക്രോമറ്റോഗ്രാഫി ഈസ് ദ മെത്തേഡ് യൂസ്ഡ് ടു സെപ്പറേറ്റ് മോർ ദാൻ വൺ സൊല്യൂട്ട് ഡിസോൾവ്ഡ് ഇൻ ദ സെയിം സോൾവെന്റ്. ദിസ് മെത്തേഡ് വാസ് ഫസ്റ്റ് എംപ്ലോയ്ഡ് ഫോർ സെപ്പറേറ്റിംഗ് കളേർഡ് സബ്സ്റ്റൻസ് ആൻഡ് ഹെൻസ് ദിസ് പ്രോസസ് കെയിം ടു ബി നോൺ ആസ് ക്രോമറ്റോഗ്രാഫി. ക്രോമറ്റോഗ്രാഫി എന്ന് പറയുമ്പോഴത്തേക്ക് സൊല്യൂട്ട് മിക്സ് ചെയ്തതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാനാണ് ക്രോമറ്റോഗ്രാഫി ഉപയോഗിക്കുന്നത്. ഇവിടെ ദിസ് മെത്തേഡ് വാസ് ഫസ്റ്റ് എംപ്ലോയ്ഡ് ഫോർ ദ സെപ്പറേറ്റിംഗ് കളേർഡ് സബ്സ്റ്റൻസ്. കളർ സബ്സ്റ്റൻസിൽ നിന്നാണ് ഇത് സെപ്പറേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവ എന്തെന്ന് പറയുന്നത് ക്രോമറ്റോഗ്രാഫി എന്ന് പറയുന്നത്. ചായങ്ങളിൽ നിന്ന് അതിന്റെ ഘടകങ്ങളെ വേർതിരിക്കുന്ന പ്രവർത്തനം. നമുക്കിതില് വേറെ ഒന്ന് നോക്കാം. ഇതില് അഡ്സോർപ്ഷൻ അവശോഷണം എന്ന് പറയും. അത് ഇതേ മെത്തേഡ് തന്നെയാണ്, ഈ പറഞ്ഞ കാര്യം തന്നെയാണ്. ഫിൽറ്റർ പേപ്പറിൽ സുഷിരങ്ങൾ വെള്ളം വലിച്ചെടുത്ത് മുകളിലേക്ക് പോവുകയും അത് ഭൂമിയുടെ ഗുരുത്വാകർഷണത്തിനെതിരെ വരുമ്പോഴത്തേക്ക് അതിലെ മൈക്രോ പോൾസിലൂടെ വെള്ളം മുകളിലോട്ട് കയറുകയും അതിനുശേഷം അതായി ഈ പോൾസ് വഴി ഈ കളർ സ്പ്രെഡ് ചെയ്ത് മുകളിലോട്ട് പോവുകയും ചെയ്യാണ് ചെയ്യുന്നത്. അത് ജസ്റ്റ് വായിക്കുക. പിന്നെ നമുക്ക് ബ്ലഡിലെ പോയിസൺസ് ഒക്കെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ക്രോമറ്റോഗ്രാഫി മെത്തേഡ് ഉപയോഗിക്കാം. ഓക്കെ, ക്ലിയർ ആയോ? ഇത്രയാവുമ്പോഴത്തേക്ക് ഈ ചാപ്റ്റർ കഴിയുകയാണ്. പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ എന്ന ചാപ്റ്റർ കംപ്ലീറ്റ് ആവുകയാണ്. ഇനി ഇതിൻ്റെ കുറച്ച് ലെറ്റേഴ്സസ് ഉണ്ട്, അത് അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് കാണാം. ഇന്ന് പഠിപ്പിച്ചത് അത്രയും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു.